അതല്ല എൽസേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കൂ. പലപ്പോഴും ഞാൻ സംസാരിക്കുന്നത് നിന്നെ മനസ്സിലാക്കാതെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏഞ്ചലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മോളായി കണ്ട് അവളെ സ്നേഹിക്കാൻ ഒരിക്കലും നിനക്കാവില്ല. കുറ്റപ്പെടുത്തുന്നില്ല, നീ എങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചാ തെറ്റ്. ഒരമ്മയാകാത്ത പെണ്ണിന്റെ മനസ്സ് തിരിച്ചറിയാനുള്ള ബോധം എനിക്കില്ലാതായിപ്പോയി. അതൊന്നും ഓർക്കണ്ടേ ചായ, ഞാൻ മനഃപൂർവ്വം തന്നെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം അത്. എല്ലാം ശരിയാവൽസെ. ടെസ എന്നോട് പറഞ്ഞത് അത് നിന്റെ കുറ്റമല്ല എന്ന്. അവൾക്ക് ഏഞ്ചലിനെ മോളായി കാണാൻ പറ്റും, കാരണം അവൾക്കൊരു മോളുണ്ട്. നിനക്കങ്ങനെ മാറാനാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ചായ. അറിയാം, കഴിഞ്ഞതെല്ലാം പോട്ടെ, മറന്നോളാം. ഇനി പറയുന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. അത്രയെങ്കിലും നിനക്കൊന്നും മാറാൻ പറ്റുമല്ലോ സെ. ഇച്ചായൻ കാര്യം പറ. സാറയുടെ കാര്യം നിനക്കറിയാം. എനിക്കവള് ഒരു പെങ്ങളല്ലായിരുന്നു, ഒരു മോളെ പോലെയാ ഞാൻ കൊണ്ടുവിടുന്നത്. അവളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ എതിരെ നിന്നിട്ടില്ല, ജോൺസന്റെ കാര്യത്തിന് പോലും. അവളെ വീട്ടിൽ നിന്ന് പോയി, പിന്നെ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് പോയി. ഒന്ന് ഓർമ്മിക്കാനായി ബാക്കി തന്നത് ഈ കുഞ്ഞിനെയാണ്, ഏഞ്ചലിനെ. അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല അവള്. ഈ മുറിയിൽ നമ്മുടെ കൂടെ ഏഞ്ചൽ മോളെ കിടത്തണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നു. വേണ്ട, അതും ഇനി ഞാൻ പറയുന്നില്ല. ഒരല്പ സ്നേഹം അത് അവൾക്ക് കൊടുത്തുവിടെ നിനക്ക്. അമ്മയില്ലാത്തൊരു കുഞ്ഞവള് തനിച്ച് കിടക്കുക ഇപ്പൊ ആ മുറിയിൽ. ഒന്നും വേണ്ട, ഉറങ്ങുന്നവരെ ഒന്ന് അടുത്തിരുന്നുകൂടെ എൽസേ. കളിച്ചു തിരിച്ച് നടക്കുമ്പോഴും ഏഞ്ചലിൻ്റെ ഉള്ളിലെ സങ്കടം കാണുന്നുണ്ട് ഞാൻ. ഒന്ന് ശ്രമിച്ചുകൂടെ അവളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാൻ? മനസ്സുകൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട, പറഞ്ഞേ ഉള്ളൂ, വിട്ടേക്ക്. പറ്റും, അതെനിക്ക് പറ്റൂ. സത്യം ഈ ചായം കിടന്നോ, ഞാൻ ഏഞ്ചലിന്റെ അടുത്തേക്ക് പോവാ. ഏഞ്ചൽ മോൾ ഉറങ്ങിയിട്ടേ ഞാൻ വരും. എന്റെ മാതാവേ, ഇന്ന് അനിയമ്മ വന്നിരുന്നു ഇവിടെ. പാവോ അനിയമ്മ, അനിയമ്മക്ക് വിളിപ്പിച്ചിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി. കൊറേ നേരം ബോധമില്ലാതെ കിടന്നു. പാവം, അനിയമ്മ എന്നെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാ വിളിപ്പിച്ചൻ തല്ലിയത്. എന്നാലും എനിക്ക് വലിയ സങ്കടമായി. എന്തിനാ മാതാവേ അനിയമ്മിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? അനിയമ്മക്ക് നല്ലത് മാത്രം ചെയ്യാൻ തോന്നിപ്പിക്കണേ മാതാവേ. ഇശചേച്ചിയെ കാണാത്തവന്റെ സങ്കടവും അനിയമ്മക്ക്. ഇശചേച്ചിയെയും അനിയമ്മയും ഇനിയും വിഷമിപ്പിക്കാതെ വേഗം ഇശചേച്ചിയെ തിരിച്ചു കൊടുക്കണേ മാതാവേ. അതെ, നേരെ ഒരുപാടായി, ഞാൻ ഉറങ്ങിക്കോട്ടെ മാതാവേ. എന്റെ ചക്കര ഉറങ്ങാൻ പോവായിരുന്നു, കിടന്നതേ ഉള്ളൂ. ഒറ്റയ്ക്ക് കിടന്ന പേടിയാവില്ല എന്റെ മോൾക്ക്? എനിക്ക് പേടിയൊന്നുമില്ല, എന്റെ വീട്ടില് ഞാൻ ഒറ്റയ്ക്കാ കിടക്കുന്നത്. ആരുടെയെങ്കിലും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ മോഹം ഉണ്ടോ മോൾക്ക്?
എനിക്കെന്റെ അമ്മച്ചെ കെട്ടിപ്പിടിച്ച് കിടക്കണോന്ന് വലിയ മോഹമാ. പക്ഷേ അതിന് പറ്റത്തില്ലല്ലോ. എനിക്ക് എൽസ ആന്റി ഇന്ന് മോളുടെ കൂടെ കിടക്കട്ടെ. മോൾ ഉറങ്ങുന്നത് വരെ എൽസ ആന്റി കൂടെ കിടക്കാം. ആന്റിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ മോക്ക്. ആന്റി എന്റെ കൂടെ കിടക്കോ? അതിനെന്താ കിടക്കാലോ. ഞാൻ ഉറങ്ങുന്നത് വരെ കിടന്നാ മതി. അതിനല്ലേ ആന്റി ഇങ്ങോട്ട് വന്നത്. ആന്റി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കോ. കിടക്ക്. ഇങ്ങനെ കിടക്കാൻ മോൾക്ക് വലിയ ഇഷ്ടാണല്ലേ. ഇഷ്ടവാ. കൊച്ചുങ്ങൾക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ഒരു ഭാഗ്യമൊക്കെ വേണം. ഇങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതിലല്ല സുഖം. എന്റെ സ്ഥാനത്ത് മോളുടെ സാറാമ്മച്ചി തന്നെ വേണമായിരുന്നു. അതിലെന്നാ സുഖമാണെന്നറിയോ. മോളുടെ അമ്മ മരിച്ചത് എങ്ങനെയാന്നറിയോ മോക്ക്? എന്നാ പറ, എങ്ങനെയാ സാറ മരിച്ചത്? അറിയാങ്കി പറ മോളെ. അനിയമ്മ പറയുന്നത് ഞാൻ ജനിച്ചതുകൊണ്ടാ എന്റെ അമ്മച്ചി മരിച്ചു പോയതെന്ന്. ഞാനില്ലായിരുന്നെങ്കി എന്റെ അമ്മച്ചി ഇപ്പോഴും ജീവനോട് ഇരുന്നാനെ. അല്ലേ എൽസ ആന്റി? പിന്നെ അല്ലേ. ഞങ്ങളുടെ സാറയുടെ മരണത്തിന് കാരണം നീ മാത്ര. സത്യത്തി മോളെ കാണുമ്പോ എനിക്ക് സങ്കടമാ. സ്വന്തം അമ്മച്ചിയുടെ മുഖം ഒരു തവണ പോലും കാണാൻ പറ്റില്ലല്ലോ മോൾക്ക്. അമ്മച്ചിയുടെ ഫോട്ടോ എങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ തോന്നിയിട്ടില്ലേ? എപ്പോഴും തോന്നും. വേറെ കൊച്ചുങ്ങളെ അവരുടെ അമ്മച്ചിമാരെടുക്കുമ്പോഴും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും സങ്കടം തോന്നുമായിരിക്കുമല്ലേ? സങ്കടം വരും. പാവം, ഭാഗ്യം ഇല്ലാത്തോണ്ടാ മോൾക്ക് മോളുടെ അമ്മച്ചിയെ കാണാൻ പറ്റാതെ പോയത്. അല്ല ഏഞ്ചലെ, സത്യത്തിൽ അമ്മച്ചിയുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ ഇതുവരെ? പറ ചക്കരെ, അമ്മച്ചിയുടെ മുഖം എങ്ങനാന്ന് പോലും അറിയത്തില്ലേ? കഷ്ടം. ആരെയും സങ്കടപ്പെടുത്താത്ത കൊച്ചുങ്ങൾക്കേ അവരുടെ അമ്മച്ചിയെ കിട്ടാറുള്ളൂ. എല്ലാരെയും സ്നേഹിക്കുന്ന കൊച്ചുങ്ങൾക്കേ അവരുടെ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റൂ. ഞാൻ ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല, എല്ലാരും സ്നേഹിക്കുകയും ചെയ്യും. എന്നിട്ട് എനിക്കെന്താ ആന്റി അമ്മച്ചി ഇല്ലാതെ പോയത്? മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാ അമ്മച്ചി ഒന്ന് കാണണമെന്ന്. ഇതുവരെ മാതാവ് കാണിച്ചു തന്നിട്ടില്ല. എന്നെങ്കിലും ഒരിക്കേ എന്റെ അമ്മച്ചി എനിക്കൊന്ന് കാണാൻ പറ്റൂല്ല ആന്റി. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇനി മോള് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ചുമ്മാ ചാരിയിരുന്ന് ഓരോന്ന് ഓർത്തു. എന്റെ മോളെന്താ ഉറങ്ങാഞ്ഞേ? അയ്യേ, കരയുകയാണോ? എന്നതാ എന്റെ മോക്ക് പറ്റിയത്? എനിക്ക് എന്റെ അമ്മച്ചിയെ കാണണം വല്യപ്പച്ച.
ഒരിക്കെ പോലും ഞാൻ എൻ്റെ അമ്മച്ചിയെ കണ്ടിട്ടില്ല. ആ മുഖം പോലും എനിക്ക് അറിയത്തില്ല. ഒന്ന് കാണാൻ കൊതിയാവുക എനിക്ക്. ആരെയും സങ്കടപ്പെടുത്താത്ത കൊച്ചുങ്ങൾക്കേ അമ്മച്ചി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് സത്യമാണോ വല്യപ്പച്ച? എല്ലാവരെയും സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കേ അമ്മച്ചി കട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റത്തുള്ളോ? എന്റെ മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? ഞാൻ ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. എന്നിട്ടും എന്താ വല്യപ്പച്ച എനിക്ക് എന്റെ അമ്മച്ചി ഇല്ലാതെയായി പോയത്? ഈ വല്യപ്പച്ച കാരണ മോളെ, ഈ ഞാനാ എല്ലാത്തിനും കാരണം. സ്നേഹം തിരിച്ചറിയാനുള്ള മനസ്സില്ലാതെ പോയി ഈ വല്യപ്പച്ചന്. ഒന്നിപ്പിക്കുന്നതിനേക്കാൾ സന്തോഷം പിരിയിക്കുന്നതിലായിരുന്നു. അതിന്റെ ഫല അതാ മോള് അനുഭവിക്കുന്ന ഈ ദുഃഖം. കരയല്ലേ വല്യപ്പച്ച? മോളുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഈ വല്യപ്പച്ചനെ കൊണ്ട് ആകത്തില്ലടി മോളെ. ഞാനെവിടെ പോയി കൊണ്ടുവരും മോളുടെ അമ്മച്ചിയെ? എനിക്ക് എന്റെ അമ്മച്ചി ഒന്ന് കണ്ടാ മാത്രം മതി. അമ്മച്ചിയുടെ മുഖം എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞാ മതി. അതെങ്കിലും പറ്റോ വല്യപ്പച്ച? പറ്റും പറ്റും മോളെ, പറ്റും. ആന വരണ്ടു വന്നാലും അനങ്ങാത്ത അമ്പനാടം പിലിപ്പോസിന്റെ അടി തെറ്റിച്ച് കളഞ്ഞവളാ മോളുടെ അമ്മച്ചി. അഹങ്കാരത്തിലെടുത്ത തീരുമാനം തെറ്റായി പോയിന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ മോളുടെ ഒരു പണം ആരും അറിയാതെ വല്യപ്പച്ചൻ ഇതിൽ വീഴ്ത്തിയ കണ്ണീരിന്റെ പാട് ഇപ്പോഴും ഉണ്ട് ഇതില്. അമ്മച്ചി എന്ന് പറഞ്ഞ് മോൾക്ക് തരാൻ ഈ വല്യപ്പച്ചന് ഇതേ ഉള്ളൂ. അമ്മച്ചി, എന്റെ അമ്മച്ചി. അമ്മച്ചി, ഉമ്മ. എന്റെ അമ്മച്ചി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ വല്യപ്പച്ച? പോയിക്കോ, കൊണ്ടുപോയിക്കോ.
ഏതാ മോളെ? ആനി, ആനി. അയ്യോ, എന്നതാ? മോൾ ഉറക്കത്തിൽ മാതാവേന്ന് വിളിച്ച് എഴുന്നേറ്റു. ഓ, അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. ഞാൻ കരുതി വല്ല കള്ളനും കയറിയതായിരിക്കും എന്ന്. അമ്മച്ചി, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒരു പട്ടി കടിക്കാൻ വന്നു. നീ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സാരമില്ല മോളെ, പേടിക്കണ്ട. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പപ്പ. മാതാവേന്ന് വിളിച്ചല്ലേ മോൾ ഉണർന്നത്. അപ്പോ അതിന്റെ അർത്ഥം മോളുടെ കൂടെ മാതാവുണ്ടെന്നാ. ഒന്നുമില്ല ചായ, കൊച്ചുങ്ങളാവുമ്പോ സ്വപ്നമൊക്കെ കാണും. മോളെ കിടക്ക്, അമ്മച്ചി കെട്ടിപ്പിടിച്ച് കിടക്ക്. എനിക്ക് ഉറങ്ങാൻ പേടിയാവുന്നു. മോളെ എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഈ പാതിരാത്രി ഇതിനെ കൊണ്ട് എങ്ങോട്ട് പോവാ? മോള് പപ്പയുടെ കൂടെ വാ, നടക്ക. ഓരോരോ ഭ്രാന്ത്. അല്ലാതെ എന്തു പറയാനാ? ഓർക്കം കളയാൻ വേണ്ടിട്ട്. ഏഞ്ചൽ മോൾക്ക് കൂട്ടായിരുന്നത് ഈ മാതാവാണ്. കുഞ്ഞിലേ മുതല് അവൾക്ക് അമ്മയായിരുന്നതും ഈ മാതാവാണ്. ശുദ്ധമായ മനസ്സോടെ ഈ മാതാവിനോടല്ല ഏറ്റുപറഞ്ഞ മോളുടെ കാര്യവും ഈ മാതാവ് നോക്കിക്കൊള്ളും. തിരി കത്തിച്ചു വച്ച് പ്രാർത്ഥിക്ക. പഴയതോ നോർത്ത് പേടിക്കല്ലേ എന്ന് പറയും. നന്നായിട്ട് ഉറങ്ങാനും നല്ല കുട്ടിയെ ജീവിക്കാനും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥിക്ക. എന്റെ മാതാവേ, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്നോട് പൊറുക്കണേ മാതാവേ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോന്നും കണ്ട് പേടിക്കുക. എനിക്കൊന്ന് ഉറങ്ങണം മാതാവേ. എന്നെ കാത്തോളണേ മാതാവേ. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നതിലും വലിയ പ്രായശ്ചിത്തമില്ലെന്നല്ലേ മാധവി പറയുന്നത്? ഈ കുഞ്ഞ് അവളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. എന്റെ മോളെ ഏഞ്ചലിനെ കാത്തതുപോലെ കാത്തോളേ മാതാവേ. ഏഞ്ചൽ മോളെ പോലെ ഇവളെ മെടുക്കിയാക്കി തരണേ മാതാവേ. പ്രാർത്ഥിക്കും മോളെ. അമ്മച്ചിയെ കണ്ടോ? നല്ല ഭംഗിയാ. എന്റെ അമ്മച്ചിയെ കാണാനല്ലേ? അതെ മാതാവേ, എന്റെ അമ്മച്ചിയെ കണ്ടപ്പോ എനിക്ക് കൊറേ മോഹങ്ങൾ തോന്നുക. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാ അമ്മച്ചി നേരിട്ട് വന്ന് എന്റെ കവളിലൊരു ഉമ്മ തരണോന്ന്. എനിക്കും അമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കണം. നടക്കുമോ മാതാവേ അത്? പിന്നെ അമ്മച്ചിയുടെ കളിക്കണം, അമ്മച്ചീനെ കുളിപ്പിക്കണം, കണ്ണെഴുതിക്കണം. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാ. പിന്നെ അതേ മാതാവേ, എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ചോറ് വാരി എൻ്റെ വായിൽ വെച്ച് തരുമായിരുന്നല്ലേ. ചോറ് തരുമ്പോൾ അമ്മച്ചിയുടെ വിരലില് പതിയെ ഞാനൊരു കടി കൊടുക്കും. പതിയെ കടിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് വേദനിക്കും. അല്ലേ മാതാവേ?